നമസ്കാരം. പാർട്ടി സെക്രട്ടറിയുടെ അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനായ മകന്റെ അധോലോക ബിസിനസ് സാമ്രാജ്യം കേന്ദ്ര ഏജൻസികൾ തകർത്തു. മാധ്യമങ്ങളിൽ തിങ്ങി നിറഞ്ഞ വാർത്തയാണിത്. അതുമാത്രമല്ല, കള്ളപ്പണത്തിലൂടെയും കമ്മീഷനിലൂടെയും മറ്റും കൊണ്ട് ഉണ്ടാക്കിക്കൂട്ടിയ കോടികൾ കണ്ടുകെട്ടാനും പോകുന്നു. ബംഗാളിൽ തൃണമൂലാണെങ്കിൽ കേരളത്തിൽ സിപിഎം. എന്തായാലും രണ്ടിന്റെയും അടിത്തറ ഇളകാൻ അധികം താമസമില്ല. കിഫ്ബി തട്ടിക്കൂട്ട് ഉടായ്പ പരിപാടിയിലൂടെ കൊള്ളപ്പലിശയ്ക്ക് ആയിരക്കണക്കിന് കോടി രൂപ വായ്പയെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന്റെ അടിത്തറ ഇളക്കുന്ന കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ബാങ്കുകൾ വെറും 8.15 മുതൽ 8.35% വായ്പകൾ കൊടുക്കും എന്നിരിക്കെ സാമ്രാജ്യത്വ ശക്തികളുടെയും ബൂർഷ്വാ കുത്തകളുടെയും പക്കൽ നിന്ന് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകി 9.72% പലിശയ്ക്ക് ഏതാണ്ട് 2150 കോടി രൂപയാണ് വായ്പയെടുത്തത്. 2024 ആകുമ്പോൾ ഇതിന്റെ മുതലും പലിശയും കൂടി ഏതാണ്ട് 3195 കോടി രൂപ നിക്ഷേപിച്ച കോർപ്പറേറ്റ് ബൂർഷ്വാ കുത്തകൾക്ക് തിരിച്ചു നൽകണം. ഏറ്റവും രസകരമായ കാര്യം, ബൂർഷ്വാ കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരിൽ നിന്നും കൊള്ളപ്പലിശയ്ക്ക് വാങ്ങിച്ചു വെച്ച ഈ പണം ഇപ്പോൾ ഏതാണ്ട് 8% നിരക്കിൽ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ റീന്യൂ ചെയ്യുമ്പോൾ ഇനി കിട്ടാൻ പോകുന്നത് പരമാവധി 6% പലിശ മാത്രമായിരിക്കും. ഈ കളിപ്പീര് പരിപാടി വഴി മറിഞ്ഞ കമ്മീഷനുകളിൽ എത്ര കോടി അമേരിക്കക്കാരനായ മരുമകന്റെ അക്കൗണ്ടിലേക്ക് പോയി എന്നതടക്കം അന്വേഷിക്കണം. പക്ഷേ ഇതൊന്നും അന്വേഷിക്കരുത് എന്നാണ് പാർട്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ അറക്കപ്പലിശക്കെടുത്ത പണമെല്ലാം ഉപയോഗിച്ച് എന്ത് വികസനമാണ് ഇവരൊക്കെ ചെയ്തത്? കുറെ പ്രഖ്യാപനങ്ങൾ അല്ലാതെ എന്താ? ഒറ്റച്ചെങ്കൻ വയനാട് റോഡ് തുരങ്ക നിർമ്മാണ ഉദ്ഘാടനം കേരളക്കരയെ ആകെ ഞെട്ടിച്ചതായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യം മാതൃകാപുരം എന്നൊക്കെ ആഞ്ഞു തള്ളിയെങ്കിലും യഥാർത്ഥത്തിൽ പരിസ്ഥിതി പഠനം പോലും നടത്താതെയുള്ള പരിപാടിയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് ഓരോ പദ്ധതികൾ തട്ടിക്കൂട്ടി പാർട്ടി നേതാക്കളും മക്കളും കമ്മീഷൻ അടിച്ചു മാറ്റുന്ന ഭൂലോക ഉടായ്പകൾക്കാണ് കേന്ദ്ര ഏജൻസികൾ കൂച്ചുവിലങ്ങിട്ടത്. ആരാലും തൊടാൻ പറ്റില്ല, നമ്മളൊക്കെ പിണറായിയുടെ ആള് എന്ന് കരുതിയ പാർട്ടി സെക്രട്ടറിയുടെ സന്തതിയെ തന്നെ ആദ്യം തൂക്കിയെടുത്തകത്തിട്ടു. കേരളത്തിന്റെ വികസനം തടയുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ന് 25 ലക്ഷം പാർട്ടി പ്രവർത്തകർ സമരം ചെയ്യുന്നു എന്നാണ് സഖാക്കളുടെ പറച്ചിൽ. കേരളത്തിന്റെ വികസനമല്ല, മറിച്ച് വികസനത്തിന്റെ പേരും പറഞ്ഞ് പാർട്ടി നേതാക്കളുടെയും മക്കളുടെയും വികസനമാണ് കേന്ദ്ര ഏജൻസികൾ തടയുന്നത്. ഇവരുടെ കൊല്ലിനും കൊലയ്ക്കും കൊടിയും വടിയും തൂക്കി ഇറങ്ങുന്ന പാവപ്പെട്ട ജനങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമാണ്. നട്ടല് വളച്ച് എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും അറിയാത്തവരെ പോലെ നിശബ്ദനായി ഓച്ചാനിച്ച് നിൽക്കുന്നതാണ് പാർട്ടി കൂറെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ മനുഷ്യകുലത്തിന് തന്നെ ശാപമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി.